അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ഇന്ന് നമ്മുടെ ക്ലാസുകൾ മുഴുവനും ഓൺലൈനിലാണ്. പ്രത്യേകിച്ച് ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരായ നാം, ഒരു കുട്ടി ഖുർആൻ ഓതുന്നു, ആ കുട്ടിയിൽ നിന്ന് വരുന്ന തെറ്റുകൾ അപ്പോൾ തന്നെ തിരുത്തി കൊടുക്കാൻ കഴിയുന്ന ഒരു മദ്രസ സംവിധാനത്തിൽ നിന്ന് ഇപ്പോൾ ഓൺലൈനിലൂടെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. കുട്ടി ഖുർആൻ ഓതുന്നു, ആ ഓതിക്കായ തെറ്റോടുകൂടെ തന്നെ ഓതുന്നു, ആ തെറ്റി ഓതിയ ഖുർആൻ നമ്മൾക്ക് വിട്ടുതരുന്നു. അത് നമ്മുടെ ഒഴിവിനനുസരിച്ച് നമ്മളത് കേട്ട് തെറ്റുകൾ തിരുത്തി അവർക്ക് പിന്നീട് ഒരു വോയിസ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ ഖുർആൻ ഓത്ത് കേൾക്കുമ്പോൾ ഓത്തിൽ വരുന്ന തെറ്റ് നമ്മൾ എഴുതി വെക്കണം, അല്ലെങ്കിൽ ഓർത്ത് വെക്കണം. എന്നിട്ട് ഖുർആൻ അവർക്ക് രണ്ടാമതൊരു വോയിസിലൂടെ നമ്മൾ ഓതി കൊടുക്കണം. ഇത് വലിയൊരു പ്രയാസം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്, ധാരാളം സമയം അതിന് നമുക്ക് നഷ്ടപ്പെടുന്നു. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കുട്ടികൾ ഓതുന്ന ഖുർആൻ അപ്പോൾ തന്നെ തിരുത്തി കൊടുക്കാൻ കഴിയുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു ചെറിയ ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതുവരെ ആരും പറഞ്ഞതായി കാണാത്തത് കൊണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടും, എല്ലാവരും ഉപകാരപ്പെടുത്തണമെന്ന് വളരെ വിനയത്തോടെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഇതിന് നമുക്കാവശ്യം രണ്ട് വാട്സപ്പാണ്, ഒന്ന് സാധാ വാട്സപ്പും മറ്റൊന്ന് ബിസിനസ് വാട്സപ്പും. എനിക്ക് മനസ്സിലായ രൂപമാണ് ഞാൻ പറയുന്നത്, മറ്റു വല്ല ഐഡിയകളും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. രണ്ടും ഒരേ സ്ക്രീനിൽ വരുന്ന രൂപത്തിൽ വിഭജിച്ചുകൊണ്ട് തായ് ഭാഗത്ത് ഒരു വാട്സപ്പും മോൾ ഭാഗത്ത് മറ്റൊരു വാട്സപ്പും, സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറയും. ഇങ്ങനെ രണ്ട് വാട്സപ്പും ഒരു സ്ക്രീനിൽ വരുന്ന രൂപത്തിൽ ഓപ്പൺ ചെയ്ത് നമുക്കാവശ്യമായ വോയിസ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ. ഈ സമയത്ത് നമ്മൾ നമുക്കാവശ്യമായ തിരുത്തലുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തായ് ഭാഗത്തുള്ള മൈക്ക് നിൽക്കുന്നു. നെക്കിക്കഴിഞ്ഞ് നമ്മൾ നമുക്കാവശ്യമായ തിരുത്തലുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെയുള്ള വോയിസ് വീണ്ടും ഓപ്പൺ ചെയ്യുന്നു. അപ്പം അടിയിലെ വോയിസ് അവിടെ റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെയുള്ള പൗസ് അടിച്ച് നമുക്ക് തിരുത്തുകയും വീണ്ടും പ്ലേ ബട്ടൺ അടിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ പൗസ് അടിച്ച് പ്ലേ അടിച്ച് നമുക്ക് കൃത്യമായി അത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ ഒരൊറ്റ വോയിസിൽ തന്നെ നമുക്ക് തെറ്റുകൾ തിരുത്തി കൊടുക്കാൻ കഴിയും. ഈ രൂപത്തിൽ നമ്മൾ തെറ്റുകൾ തിരുത്തി കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയെങ്കിൽ പരമാവധി പേരിലേക്ക് ഇത് ഷെയർ ചെയ്യുക, പ്രചരിപ്പിക്കുക.